പതിറ്റാണ്ടുകളായി സൗഹൃദ രാഷ്ട്രങ്ങൾക്കൊഴികെ മറ്റാർക്കും പിടികൊടുക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ. ശത്രുരാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന കാലവും ഉണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ ഭൂമിയിലേ ഇല്ല. സാങ്കേതിക വിദ്യയുടെ ചാണക്യന്മാരായി അറിയപ്പെടുന്ന ഇസ്രായേലിന് പക്ഷേ അടുത്ത കാലത്തായി വളരെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ്. ശത്രുവിൻ്റെ ഏത് നീക്കത്തെയും തകർത്തെറിയുന്ന തങ്ങളുടെ അയൺഡോം സംവിധാനത്തെ പൂർണ്ണ വിശ്വാസമായിരുന്നു ഇസ്രായേലിന്. എന്നാൽ ആ വിശ്വാസം ഇപ്പോൾ തകരുന്ന കാഴ്ചയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഗതി മാറിയതോടെ ഹിസ്ബുള്ളയോടും ഹൂതികളോടും എന്തിന് ഇറാനോട് പോലും നേരിട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഇസ്രായേലിന് വന്നിരിക്കുകയാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ ശത്രുക്കളാകാനിരിക്കുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. തങ്ങൾ ദൈവത്തെ പോലെ കണ്ടിരുന്ന തലവൻ ഹസൻ നസ്രല്ലയെ വധിച്ചത് ചില്ലറയൊന്നുമല്ല ഹിസ്ബുള്ളയെ ചൊടിപ്പിച്ചത്. അതിൻ്റെ പക അവർ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആക്രമണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആക്രമണമാണ് ഇന്ന് വെളുപ്പിന് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിലെ ബെന്യാമിക്ക് സമീപം സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം 4 സൈനികരെയാണ് ഇസ്രായേലിൽ നഷ്ടപ്പെട്ടത്. 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 2 ദിവസത്തിനിടെ 2ാം തവണയാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. മിസൈലുകൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് കൈമാറുമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ഇതും ഈ ആക്രമണത്തിനായി കാര്യത്തിനായി ഹിസ്ബുള്ളയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രായേലിൻ്റെ നേർക്കുണ്ടാകുന്ന ഏറ്റവും ശക്തമായ ആക്രമണത്തോടെ ഇസ്രായേൽ ഭയന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ലെബനനിൽ നിന്ന് 2 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൻ്റെ പ്രതികാരമായി ഇസ്രായേലിൻ്റെ സൈനിക പരിശീലന കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്നുകൂടി ആക്രമണമുണ്ടായാൽ ഇസ്രായേലിനത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെയാണ്. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു ആകെ ഹാലിളകിയ അവസ്ഥയിലായിത്തീരിക്കുകയാണ്. ഇറാന്റെ പിന്തുണയിലാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഇറാനെതിരെ ഉന്മൂലനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു. ഇതോടെ ഇറാനെതിരായ ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണം ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ NBC News റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണമോ അതോ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തണമോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരിച്ചടി പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക പരസ്യമായി ഇസ്രായേലിന് നൽകിയിട്ടുണ്ടെങ്കിലും ഇറാൻ വീണ്ടും പ്രത്യാക്രമണം നടത്തിയാൽ ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന നിലപാടാണ് ഇപ്പോഴും അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. അതിനിടെ ഇറാൻ പ്രസിഡന്റുമായി റഷ്യൻ പ്രസിഡന്റ് നടത്തിയ കൂടിക്കാഴ്ചയും മേഖലയിൽ സ്ഥിതി സങ്കീർണമാക്കിയിട്ടുണ്ട്. ഏതുതരം ആക്രമണം ഇറാന് നേരെയുണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാന് അവകാശമുണ്ടെന്ന നിലപാടാണ് റഷ്യയ്ക്കുള്ളത്. ആയുധ സഹായവും റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇസ്രായേലിന് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നാണ് റഷ്യ വിശ്വസിക്കുന്നത്. അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ തങ്ങളും നേരിട്ട് ഇടപെടുമെന്ന മുന്നറിയിപ്പും റഷ്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇറാന്റെ മറ്റൊരു സുഹൃത്തായ ചൈനയും കാത്തിരുന്ന് കാണാം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം അനവധി ആണവ പോർമുനകളുള്ള ഉത്തര കൊറിയ റഷ്യ എപ്പോൾ ആവശ്യപ്പെട്ടാലും അമേരിക്കയ്ക്ക് നേരെ ആണവ പോർമുനെ തിരിച്ചുവെക്കുമെന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരായ ഏതൊരു ആക്രമണവും അമേരിക്കയും ഇസ്രായേലിലും ഉൾപ്പെടെ വൻ ചാവേർ ആക്രമണത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയും ഈ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുണ്ട്. ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ചാവേർ സംഘങ്ങൾ ഇറാനുള്ളതിനാൽ എന്തും സംഭവിക്കാം എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ. ഇറാൻ മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതിന് പ്രതികാരമായാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമങ്ങളെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ഇത് സംബന്ധമായി ഇറാന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അന്ന് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മറ്റ് 60 ഉദ്യോഗസ്ഥരും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. എത്ര വർഷം കാത്തിരുന്നാലും ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യുമെന്നതാണ് ഇറാൻ പിന്തുടരുന്ന നയം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചങ്കടിപ്പിക്കുന്നതും ഈ നിലപാട് തന്നെയാണ്. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഒരു ജനറലിനെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഒക്ടോബർ 1 ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻ പ്രഹരമാണ് സൃഷ്ടിച്ചത്. ജനവാസ കേന്ദ്രങ്ങൾ ഇത്തവണ ഇറാൻ ലക്ഷ്യമിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചാൽ ഈ നിലപാടും ഇറാൻ മാറ്റാനാണ് സാധ്യത. ഇറാൻ സൈന്യം തന്നെ ഇത് സംബന്ധമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.
ഇറാൻ മിസൈൽ ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം മാരകവും കൃത്യവും ആശ്ചര്യവുമായിരിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേൽ ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ലെന്ന് ഇറാനും വ്യക്തമായി അറിയാം. സ്വയം പ്രതിരോധിക്കുവാനും ഇസ്രായേലിന്റെ സാധ്യമായ ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനും പൂർണ്ണമായും തയ്യാറാണെന്നും നിലവിൽ ഇറാൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേലിന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കുന്നതിനും പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. വൈദ്യുത നിലയങ്ങളും ആണവ സൗകര്യങ്ങൾ പോലെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിലെ ഇത്തരം മേഖലകളിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എല്ലാ പരിധിയും ലംഘിച്ച് ഒടുവിൽ ഇസ്രായേൽ സൈന്യം ജനങ്ങളെ ആക്രമിച്ചാൽ ആണവായുധം തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇസ്രായേലും ഇറാനും പ്രഖ്യാപിത ആണവ രാജ്യങ്ങൾ അല്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെ പകലും ആണവായുധങ്ങൾ ഉണ്ടെന്നത് പരസ്യമായി രഹസ്യമാണ്. ഇതിൽ തന്നെ ഇറാന് ഏറ്റവും കൂടുതൽ ആണവ പോർമുനകളാണ് ഉള്ളത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ അവിടെ സഹായവുമായി എത്തിയത് റഷ്യയാണ്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സഹായം ഇറാന് ലഭിച്ചതായാണ് അമേരിക്കയും വിലയിരുത്തുന്നത്. ഇതുകൂടാതെ പ്രഹരശേഷിയുള്ള നിരവധി ആധുനിക ആയുധങ്ങളും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ലെന്നത് ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാനും പ്രാദേശിക പങ്കാളികളിൽ നിന്ന് പിന്തുണ തേടാനും ഇസ്രായേൽ നിരന്തരം ശ്രമിക്കുമ്പോൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇറാനെതിരായ ആക്രമണം ഒഴിവാക്കണമെന്ന നിലപാടാണുള്ളത്. എന്നാൽ എന്ത് സംഭവിച്ചാലും തിരിച്ചടിക്കുമെന്ന വാശിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിയതോടെ ഇസ്രായേലിന് സുരക്ഷാ കവചം ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. ഇസ്രായേലി ചാനൽ 12 ആർമി റേഡിയോയുടെയും റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ പൂർണ്ണമായും തടയുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനമായ അയൺഡോം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈന്യം സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ട്രയൽ ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വന്ന വീഴ്ചകൾ സംബന്ധിച്ച് അമേരിക്കൻ വിദഗ്ധർ ഇസ്രായേൽ അധികൃതരുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം അമേരിക്ക കൈക്കൊണ്ടത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ മേധാവികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗം ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യം കണ്ടു എന്നത് സമ്മതിക്കുന്നതിനും തുല്യമാണ്. ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺഡോം എന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന് അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വന്നത് വലിയ നാണക്കേട് സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ സംഭവമായി അമേരിക്ക ഇസ്രായേലിൽ ഇപ്പോൾ തീർക്കുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ചരിത്രവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുണ്ട്. ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണം ഇറാഖിലെ അമേരിക്കൻ എംബസിയിലും സൈനിക കേന്ദ്രത്തിലും പതിച്ചത് ഇതേ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്തതാണ് എന്നും ശ്രദ്ധേയമാണ്.